വീണ്ടും വാർത്തകളിലേക്ക്. കേരള സ്റ്റേറ്റ് കേബിൾ ഇന്റർനെറ്റ് ഡെവലപ്മെന്റ് സഹകരണ സംഘത്തിന്റെ വാർഷിക പൊതുയോഗം കൊച്ചിയിൽ ചേർന്നു. സിഡ്കോ പ്രസിഡന്റ് കെ വിജയകൃഷ്ണൻ അധ്യക്ഷനായിരുന്നു. സിഡ്കോ മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്നതിനാൽ ലാഭവിഹിതം നൽകാനുള്ള സുപ്രധാന തീരുമാനവും ഇത്തവണ സ്വീകരിച്ചു. മൺമറഞ്ഞുപോയവരെ അനുസ്മരിച്ചാണ് യോഗം ആരംഭിച്ചത്. അനുശോചന പ്രമേയം സിഡ്കോ ഡയറക്ടർ പി എം നാസർ അവതരിപ്പിച്ചു. സ്വാഗതം പറഞ്ഞ ഡയറക്ടർ ബിനു ശിവദാസ് സിഡ്കോയുടെ മേന്മകളെ അക്കമിട്ട് നിരത്തി. 2,19,86,700 ഓഹരികൾ, 4,481 അംഗത്വം, ഏതാണ്ട് 13,57,18,247 രൂപയുടെ വായ്പ, ഏതാണ്ട് 1.5 കോടിയോളം വരുന്ന ആകെ ചിട്ടികൾ, ഏതാണ്ട് 1.5 കോടിയോളം വരുന്ന കഴിഞ്ഞ വർഷത്തെ നമ്മൾ മൊത്തം നോക്കുമ്പോൾ ഉണ്ടാകുന്ന ലാഭം ഒക്കെ പരിഗണിച്ചാൽ എല്ലാ തരത്തിലും നമുക്ക് വലിയ തരത്തിലുള്ള മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പ്രസിഡന്റ് കെ വിജയകൃഷ്ണൻ അധ്യക്ഷനായിരുന്നു. ഇപ്പം കഴിഞ്ഞ ദിവസം നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട സഹകരണ വകുപ്പിൽ നിന്ന് ചില ആളുകൾ നമ്മൾ സംസാരിച്ചപ്പോൾ ഈ പിന്നെ മിസലേനിയസ് വിഭാഗത്തിലെ സഹകരണ സംഘങ്ങളുടെ പ്രവർത്തനത്തിന് നമ്മുടെ സഹകരണ വകുപ്പ് ഒരു അവാർഡ് പിന്നെ ഏർപ്പെടുത്തുന്നുണ്ടെങ്കിൽ അത് കിട്ടാൻ അർഹമായിട്ടുള്ള പ്രവർത്തനം നടത്തുന്ന സൊസൈറ്റി നമ്മളാണ്. നമുക്കിങ്ങനെ പ്രവർത്തിക്കാൻ കഴിയുന്നത് തീർച്ചയായിട്ടും അത് നമ്മുടെ സംഘടനയുടെ പിന്തുണ ബാക്കപ്പ് അത് ഉള്ളതുകൊണ്ടാണ്. സിഡ്കോയുടെ രൂപീകരണം വലിയ ഉൾക്കാഴ്ചയോടുള്ള തീരുമാനമായിരുന്നുവെന്നും ഈ മുന്നേറ്റം അതിന്റെ ഉദാഹരണമാണെന്നും സിഒഎ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ ചൂണ്ടിക്കാട്ടി. ഏതാണ്ട് 4,000-ൽ അധികം അംഗങ്ങളുള്ള ഒരു സഹകരണ പ്രസ്ഥാനമായി ഇത് മാറിയിട്ടുണ്ട് എങ്കിൽ അതിന് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെയും KCCL ഒക്കെ പിന്തുണ ഉണ്ടെങ്കിൽ കൂടിയും അതിന്റെ നേതൃത്വത്തിൽ നിൽക്കുന്ന ആളുകളുടെ ദീർഘവീക്ഷണമുള്ള കാഴ്ചപ്പാടും സമർപ്പണ സ്വഭാവമുള്ള പ്രവർത്തനങ്ങളും ആ ആത്മസമർപ്പണവും ആ ഐക്യവും ഒക്കെ കൊണ്ടാണ് ഏതൊരു പ്രസ്ഥാനവും വിജയത്തിലേക്ക് പോകുന്നത്. അതുകൊണ്ട് തന്നെ യാതൊരു സംശയവും കൂടാതെ നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും ഇതിനെ നയിച്ച ആളുകളുടെ ആ മികവിനെ പറ്റി, ആ ഡയറക്ട് ബോർഡിന്റെ കൂട്ടായ്മയെ പറ്റിയൊക്കെ. കേബിൾ ടി വി ബ്രോഡ്ബാൻഡ് ഓപ്പറേറ്റർമാരുടെ ക്ഷേമത്തിനും സാമ്പത്തിക ആവശ്യങ്ങൾക്കുമായി രൂപീകരിച്ച സഹകരണ സ്ഥാപനമായ സിഡ്കോ മികച്ച മുന്നേറ്റമാണ് നടത്തുന്നത്. എറണാകുളത്ത് ആരംഭിച്ച ശാഖയുടെ പ്രവർത്തനം ലാഭകരമായി. കഴിഞ്ഞ വർഷങ്ങളിലെ ലാഭവിഹിതം അംഗങ്ങൾക്ക് പ്രഖ്യാപിച്ചു. ബീനാ ബി മേനോൻ യോഗത്തിൽ നന്ദി പറഞ്ഞു. കേരള വിഷൻ ന്യൂസ്, കൊച്ചി.